وجه التسمية بفاتحة الكتاب فاتحة الكتاب الكتاب إن فاتحة إن اللي بيجي ورنا ده آه بيجي قد كارل نيا يندا بلين يا إنغلو إما ونيكلي لفتتاه المصاحف والصلاة بها مصحف غلو هذا بولا تنن نمسكار بو إي فاتحة ونالهم تورغند أما فاتحة الكتاب عند بيلاي فاتحة الصلاة عند بيلاي وري نيا يام രണ്ട് വഇമ്മാലി അന്നൽ ഹംദ ഫാത്തിഹത്തു കുല്ലി കലാമി ഹംദ് എന്നുള്ളത് ബിസ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അൽഹംദുലില്ലാഹല്ലേ ഹംദ് എന്നുള്ളത് എല്ലാ കലാമിൻ്റെയും തുടക്കമാണ് ഒരു ഖുതുബോധങ്ങൾ അൽഹംദ് കൊണ്ട് തുടങ്ങണം അൽഹംദ് എന്നുള്ളത് എന്താണ് എല്ലാ കലാമിൻ്റെയും ഫാത്തിഹ അപ്പൊ ന്യായം രണ്ട് എണ്ണിക്കോ വഇമ്മാലി അന്നഹ ഫാത്തിഹത്തു അബ്വാബിൽ മഖാസിദി ഫിദ്ദുനിയ ദുന്യാവിൽ ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാ മഖസൂദിന്റെയും വാതിലുകൾ തുറക്കാനുള്ളതാണ് ഫാത്തിഹ കാരണം ഫാത്തിഹ ഉള്ള പ്രയോഗങ്ങൾ ഖസീനത്തിൽ നോക്കിയാൽ കാണാം ഖസീനത്തിന്റെ കുറച്ച് അങ്ങനെ ഫാത്തിഹ ഉണ്ട് ശംസുൽ മാരിഫ് വേറെ മുജറ ഫാത്തിഹ വേറെ ദുർറുൻ നദീം വേറെ അങ്ങനെ പല കിതാബിലും ഫാത്തിഹ ഉണ്ടുള്ള പ്രയോഗങ്ങൾ കാണാനല്ല ദുന്യാവിന്റെ സകല മഖസൂദുകളും തുറക്കപ്പെടാനുള്ള കാരണമായി ഇപ്പൊ മൂന്ന് പറഞ്ഞേ വഅബ്വാബിൽ ജനാനി ഫിൽ ഉഖബ പരലോകത്ത് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ളത് പോയി എണ്ണുന്നില്ലേ വഇമ്മ ലിയന്ന ഫിതാ അബ്വാബി ഖസായിനി അസ്റാറുൽ കിതാബി അല്ലാഹുവിന്റെ കിതാബിന്റെ അസ്റാറാകുന്ന ഖസാനയുടെ വാതിലുകൾ തുറക്കപ്പെടാനാണ് ബിഹ എന്ന് പറഞ്ഞ ബസ്മല ഇത് ഫാത്തിഹ എന്തുകൊണ്ട് ലിയന്നഹ മിഫ്താഹു കുനൂസ് ലതായിഫിൽ ഖിതാബ ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ അതൊരു താക്കോലാണ് എന്തിൻ്റെ കുനൂസ് ലതായിഫിൽ ഖിതാബ അള്ളാഹുവിനോട് ഏത് രീതിയിൽ ഖിതാബ് നടത്തണം അതിൻ്റെ കൻസുകൾ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ അടങ്ങിയതിൻ്റെ താക്കോലാണ് ഇത് ഫാത്തിഹ അപ്പൊ ബിൻജലാഹിഹ ഫാത്തിഹ തെളിയലോടുകൂടി യങ്കശിഫു ജമീഉൽ ഖുർആൻ ഖുർആൻ മുഴുവൻ അങ്ങ് തുറസായിത്തീരുന്നു ആരിക്കും അലി അഹ്ലുൽ ബയാൻ ബയാനിൻ്റെ അഹലികർക്ക് അത് പറയാൻ അറിയുന്ന ആൾക്ക് എന്താവും എല്ലാം തുടങ്ങും അല്ലേ ഈ ശേഖന്മാരെല്ലാം ഫാത്തിഹ എന്നെ കൊണ്ടല്ലേ അന്ന് ശേഖ് വന്നപ്പോൾ എല്ലാം എന്തുവായിരുന്നിട്ട് അൽ ഫാത്തിഹ ബി ബറക്കത്ത് അൽ ഫാത്തിഹ അതാ അലി അന്ന മൻ അറഫ മഅനിയഹ എന്തുകൊണ്ടാണ് ഫാത്തിഹ തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഖുർആനിൻ്റെ എല്ലാ അസ്റാറും തെളിയുന്നില്ലേ അതിനില്ലത്താണല്ലേ അന്ന മൻ അറഫ മഅനിയഹ ഫാത്തിഹന്റെ മഅനി ഒരാൾക്ക് മനസ്സിലായി എന്നാ യഫ്തഹു ബിഹ അഖ്ഫാലുൽ മുത്തശാബിഹാത്ത് മുത്തശാബിഹാത്താണ്ടല്ലോ അതിൻ്റെ വാതിലൊക്കെ തുറക്കാൻ കഴിയും മുത്തശാബിഹാത്ത് ഏതാ അർത്ഥം ഒന്നിക്ക് തീരെ തിരിയാത്തത് അല്ലെങ്കിൽ തിരിഞ്ഞാൽ തന്നെ ഇതെങ്ങനെയാണ് ഒപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അങ്ങനെ രണ്ടുണ്ട് അൻവാറൽ ആയാത്ത് ഫാത്തിഹ സൂറത്തിന്റെ പ്രകാശം ഉപയോഗിച്ചുകൊണ്ടെന്താകും ആയാത്തിന്റെ അൻവാറുകളെ കത്തിച്ചെടുക്കാൻ കഴിയും അപ്പൊ ഫാത്തിഹ എന്ന് പറഞ്ഞ ഫത്വഹുമായി ബന്ധപ്പെട്ട പേരുകളെ ന്യായങ്ങളാണ് ഇത്രയും പറഞ്ഞത് എന്തല്ലോ എത്രണ്ണി ഇമ്മ വ ഇമ്മ വ ഇമ്മ വ ഇമ്മ വ ഇമ്മ അഞ്ചെണ്ണം പറഞ്ഞു അതല്ലേ ഇനി ഉമ്മുൽ ഖുർആൻ എന്നൊരു പേരുണ്ട് ഖുർആനിന്റെ മാതാവ് എന്നല്ലേ ഉമ്മു ഷൈ അസ്ലുഹു ഒരു ഷൈന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അസൽ എന്ന അർത്ഥം അപ്പൊ ലിഅന്നൽ മഖ്സൂദ മിൻ കുല്ലിൽ ഖുർആൻ ഖുർആനാകെ നോക്കിയ മഖ്സൂദ് എന്താണ് തഖ്ലീർ ഉമൂറിൻ അർബാഅത്തി നാല് കാര്യം ഇവിടെ സ്ഥാപിച്ചെടുക്കലാണ് ആകത്തുക ഒന്ന് ഇഖ്റാറും ബിൽ ഉലൂഹിയ അള്ളാഹു താലാക്ക് ഉലൂഹിയത്തിൻ്റെ ഒരു ഇലാഹുണ്ട് അത് അള്ളാഹു താലയിൽ മാത്രം നിക്ഷിപ്തമാണ് എന്നെന്താക്കും സ്ഥാപിച്ചെടുക്കലാണ് വൻ നുബുവ രണ്ട് നുബുവത്താണ് മൂന്ന് മഅദ് എന്ന് പറഞ്ഞാൽ പരലോകമാണ് ഇസ്മാത്തുൽ ഖളായി വൽ ഖദ്റിൽ ഇലാഹി താല അള്ളാഹു താലാക്ക് ഖളായി ഖദ്ർ എന്നതുണ്ട് സുബൂത്താക്കലുമാണ് നാല് മഖ്സൂദ് അപ്പോൾ നാലെണ്ണം ഇവിടെ വന്നോ നോക്കണേ فقوله الحمد لله رب العالمين الرحمن الرحيم വരെ يدل على الالوهيه
ഉലൂഹിയത്തിന്റെ മേൽ അറിയിക്കും. കണ്ട വഖൗലുഹു മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് യദുല്ലു അലൽ മആദ് പരലോകത്തിന്റെ മേൽ അറിയിച്ചു. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നുള്ളത് അലാ നഫിയൽ ജബരി വൽ ഖദർ ജബറും പോയി ഖദറും പോയി. ഏതാ ജബറ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരായ വിഭാഗമുണ്ട്. ഏത് ജബറ് ഖദർ വെറും തായ്ഫത്തുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഏതാന്ന് നമ്മളെ മുൻകഴിഞ്ഞ ഇമാമിങ്ങൾ സഹാബത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള ഇമാമിങ്ങൾ സംഘടനക്ക് അത് പുതിയൊരു അഡ്രസ് ഒന്നേ ഉള്ളൂ. ജബർ എന്ന് പറഞ്ഞാൽ എന്താ, അടിമകൾക്കൊന്നുമില്ല, വായുമണ്ഡലത്തിൽ തൂക്കിയ ഒരു ചപ്പ് ഇങ്ങനെ കാറ്റടിക്കും അനങ്ങുന്നത് പോലെയാണ്. ഇവനൊക്കെ ഒരു ഇഷ്ടാറുമില്ല ഒന്നുമില്ല എന്നാണ്. ആ അതപ്പം ദീനോ കൽപ്പനയോ അമ്രൻ അതല്ലോ തമാശയും കളിയെന്നാ പറയും. അതാ ജബരിയാക്കൾ, ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്താന്ന്. അപ്പൊ ജബരിയാക്കൾക്ക് എതിരായിട്ട് എന്താക്കി, ഇയാക്കൻ അബദ് പറഞ്ഞു. എന്നുവെച്ചാലോ ഞങ്ങൾ ഇബാദത്ത് എന്നൊരു പണി എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കാറ്റത്തിട്ട് ഇതുപോലല്ലോ. നഹ്മുളു എന്ന് പറയുമ്പോ നഹ്നുവിലെ ഫൈലി അബദാന്നുള്ള പേര് ചേർത്തത് നഹ്നുവിലേക്കാണ്. നമ്മൾക്ക് ഇബാദത്ത് എന്നൊരു പണിയുണ്ട്, അത് കൊടുക്കുമ്പോ നിനക്കേ തരുള്ളൂ എന്ന് മാത്രം. അപ്പൊ തൗഹീദോട് കൂടെയുള്ള ഇബാദത്ത് ഉണ്ട് എന്ന് പറയുമ്പോ ജബ്റു പോയില്ലേ. അപ്പൊ ലഫ്നസറ മുറത്തമാണ്. ഇയാക്ക നഅബ്ദു എന്നുള്ളത് നഫിയിൽ ജബ്റാണ് അല്ലേ. എന്നാ നമ്മ എടുക്കുന്ന പണിയെല്ലാം നമ്മളെ സ്വന്തം വകയായിട്ട് കിട്ടുന്നതാ അല്ല തറവാട്ട് വക കിട്ടിയതാ? ഒന്നുമല്ല. ഓരോ സെക്കൻഡിലും ഓരോ ലഹളയിലും അതിനേക്കാണ് ചുരുങ്ങിയ സമയത്ത് എന്താക്കണം, നിന്റെ വക്ക് നിശ്ചാനത്ത് കിട്ടണം. അപ്പൊ നമ്മളെ കൈമിലൊന്നും സ്റ്റോക്കില്ല. അപ്പൊ കതിറ് പോയി. കതിരിയാക്കൾ എന്താ പറയുന്നത്, നമ്മളെ കൈമിലുള്ള നമ്മക്ക് ഉണ്ടാകും, നമ്മൾ സ്വന്തം പ്രവർത്തിക്കുന്നതെന്ന് പോരാത്തുണ്ടെങ്കിൽ അങ്ങോട്ട് വരാറ്. അപ്പൊ എമർജൻസി ലാമ്പ് പോലെ ആയിപ്പോത് സാറിന് തീരുമ്പം വരാ. അവൻ കതിറും പോയി. ഏതില് വയ്യാക്ക നസ്തായി, ഇസ്ലാനത്ത് കൂട്ടുള്ളൊരു കളിയുമില്ല. ഇപ്പൊ മനസ്സിലായി. ഞാൻ അപ്പം വാലാ ഇസ്മാത്തി അന്നൽ കൊല്ല ബി കഥായില്ല, എന്തും അള്ളാഹുവിന്റെ കഥാ കൊണ്ട് മാത്രമാണ് നടക്കുന്നത് എന്ന ഇസ്മാത്തിന്റെ മേലിൽ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടാ, നുബുവത്ത് പറഞ്ഞില്ല. പിന്നെയും എല്ലാ എല്ലാം ബന്ധത്തില്ല, ഇനി വരില്ല. അപ്പുറം വായിച്ചാളല്ലേ ഞാൻ. അപ്പൊ എന്താകണം എന്ന് പറഞ്ഞാല് ഉലൂഹിയത്ത് സുബൂത്താക്കണമെങ്കിൽ നുബുവത്ത് ഇൽത്തിസാമിയായിട്ട് ഉണ്ടായാലേ ശരിയാവുള്ളൂ. അത് മൂപ്പറ് മൂപ്പറ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഉൾക്കൊള്ളിക്കുക, പക്ഷെ മൂപ്പറ് പറഞ്ഞിട്ടില്ല, പറയാത്തത് കൊണ്ട് ഉൾക്കൊള്ളുന്നേ. അങ്ങനെ ആക്കേണ്ടി വരും. ഇൽത്തിസാമി എന്ന് പറഞ്ഞാൽ എന്താ, പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞതിൽ നിന്ന് ലാസ്യമായിട്ട് കിട്ടും. അയാളെന്താ പണിടുക്കുന്നത് ചെയ്ത്, അയാൾ നിസ്കരിക്കാന്ന് പറയുമ്പോൾ അയാൾക്ക് ഒന്നുകൊണ്ട് അവരത്തെ മറിച്ചിട്ടുണ്ട്, കിമലാക്ക് മുന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും കിട്ടും. ഉലൂഹിയത്ത് പറയലോടുകൂടി എന്താക്കി, ഇലാഹിനെ തിരിയണമെങ്കിൽ ഒരു നബി വരാത്ത കാലത്തോളം എന്തില്ല, ഇലാഹിന്റെ വാജിബായ സിഫത്ത്, മുസ്തഹീലായ സിഫത്ത്, ജായിദായ സിഫത്ത്, അവൻ്റെ അടിമകളോടുള്ള സമീപനം, ദോഷികളോട് എങ്ങനെയാണ്, താഴത്തിൻഹലുകാരോട് എങ്ങനെയാണ്, ഇതൊന്നും ഇടുത്തം കിട്ടൂല. അതായത് ബാക്കി സിഫാത്തുകൾ അക്കല് മതിയാവൂലല്ലോ. അപ്പോൾ ഇൽത്തിസാമി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്താക്കണം, സിറാത്തുൽ നബീൻ അൻഅംത അലൈഹി, നീ നിഅമത്ത് ചെയ്ത നബിമാരെ സിദ്ദീഖിങ്ങളെ സുഹദാക്കലുണ്ട്, അവർ പ്രവർത്തിച്ച ഒരു പാതയുണ്ട്. അപ്പോൾ അവിടെ നബിമാരായി സിദ്ദീഖിങ്ങളായി നബിമാരുടെ അത്തുബായങ്ങളായി താബിയായി മത്തുമ്പോഴെല്ലാം വന്നു. അത് റഷീദ് പറഞ്ഞത് കറക്റ്റ് തന്നെ, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതായില്ലേ. അപ്പൊ ഉമ്മുൽ ഖുർആൻ എന്ന പേര് വന്നതിന്റെ കള്ളിയായി. ഇനി സുമ്മിയത്ത് ബി സബിഇൽ മസാനി എന്നൊരു പേരുണ്ട്. വലഖദ് ആതൈനാക സബിഅൻ മിനൽ മസാനി വൽ ഖുർആൻ അൽ അദീം, അല്ലാഹുവിന്റെ പ്രത്യേക നിഅമത്തായിട്ട് എണ്ണിയിട്ടുണ്ട്. ഇത് വലഖദ് ആതൈനാക സബിഅൻ. അപ്പൊ ഫാത്തിഹ സൂറത്ത് ഏഴെണ്ണം ആകണം എന്നതിൽ തർക്കമില്ല. മിനൽ മസാനി മടക്കി മടക്കി ഓതുന്ന സബിഅ്. അപ്പൊ ഫാത്തിഹയിലെ മടക്കി മടക്കി ഓതുള്ളൂ, എല്ലാ റക്അത്തിലും മടക്കുന്നില്ലേ. അതാ ലിയന്നഹ സബു ആയത്തിൻ, ഏഴ് ആയത്താണ്. അതിന് സബിഇനി കാരണം, സബുൽ മസാനി എന്നല്ലേ പറഞ്ഞു, സബിഇന്റെ കാരണമാണ് സബു ആയത്തിൻ.
തുസന്ന ഫീ കുല്ലി സലാത്തിൻ എല്ലാ നമസ്കാരത്തിലും അതെന്താക്കും മടക്കി മടക്കി ഓതും ഫർദിലും ഓതും സുന്നത്തിലും ഓതും അതെന്തിനുള്ളത് മസാനി കണ്ടാ ഔ ഫീ കുല്ലി റകാഅത്തിൻ എല്ലാ ഓരോ റകാഅത്തിലും അത് മടക്കി മടക്കി ഓതും ബിൻ നിസ്ബത്തി ഇലൽ ഉഖ്ര മറ്റേലേക്ക് ചേർത്ത് നോക്കിയാൽ മടക്കുന്നുണ്ട് അല്ലെങ്കിലോ അത് ആവുല്ലി അന്ന നുസൂലഹ മറത്തൈനി ഫാത്തിഹ സൂറത്ത് രണ്ട് വട്ടം ഇറങ്ങിയിട്ടുണ്ട് മറത്തം ഫി മക്ക വ മറത്തം ഫിൽ മദീന മക്കയിൽ വെച്ചിറങ്ങിയിട്ടുണ്ട് മദീനയിൽ വെച്ചിറങ്ങി പല സൂറത്തുണ്ട് രണ്ടു വട്ടം ഇറങ്ങിയത് അതുകൊണ്ടാകാം മസാനി എന്ന് പറഞ്ഞത് ഓരോ പേരുകളാ ഖുർആൻ നോക്കിയപ്പോൾ കിട്ടുമല്ല സാഹിബ് ഉണ്ട് ഇവിടെ നമ്മളും സാഹിബ് അപ്പുറത്ത് ഇവിടില്ല അത് തട്ടിക്കൊണ്ടുമ്പോൾ അപ്പുറം കൊണ്ട് വെച്ചു അത് സൂറത്തിൽ കാണൂല പുറത്തെ പട്ടികയിലുണ്ടായില്ലേ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വേറെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടി അത് കലിമത്ത് ഒഴിവാക്കിയതാണ് പുറത്തെ പട്ടിക കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇനി വസ്മിയത്ത് ബി സൂറത്തി സ്വലാത്തി നമസ്കാരത്തിൻ്റെ സൂറത്ത് എന്നൊരു പേരുണ്ട് പിന്നെ വസൂറത്ത് ഷിഫ എന്നൊരു പേരുണ്ട് സൂറത്തു ഷാഫിയ എന്ന് പേരുണ്ട് അസാസുൽ ഖുർആൻ എന്ന പേരുണ്ട് കാഫിയ എന്ന് പേരുണ്ട് വാഫിയ എന്ന് പേരുണ്ട് സൂറത്തുൽ ഹംദ് സൂറത്തു സുആല് സൂറത്തു ശുക്ർ സൂറത്തു ദുആ എത്ര പേരായി ആ 20 പേര് ഇതിലുണ്ട് ഹസീനത്തിൽ കൊടുത്തിട്ടുണ്ട് ബൈലാവിയിലും കുറേ പറയും പല അഡ്രസ്സുകളാണ് അതെല്ലാം പറയാൻ കാരണം എന്താ ലിസ്റ്റ് മാലിഹ ഫാത്തിഹ സൂറത്ത് അടങ്ങിയിട്ടുണ്ട് അലിഹ ഈ പറയപ്പെട്ട എല്ലാത്തിലും കാരണം ഷിഫാക്ക് വേണ്ടി മന്ദിരിച്ചിട്ട് ഉപയോഗിച്ച് പറയുന്നുണ്ട് ദുആ തന്നെയല്ലേ ഇത് സിറാത്തുൽ മുസ്തഖീം മുതൽ ദുആയാണല്ലോ പോകുന്നത് പിന്നെ അസാസുൽ ഖുർആൻ നമുക്ക് അറിയാല്ല ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമായിരിക്കും അലിഫ് ലാം മീം മുതൽ അങ്ങനോട്ട് അപ്പൊ ഫാത്തിഹ സൂറത്തിൽ ഇജ്മാലാണെങ്കിൽ മറ്റേ തഫ്സീൽ ഉണ്ടാകും അതിന് സൂറത്തുൽ കൻസ് എന്നും പറയും നിധിയുടെ സൂറത്ത് എന്തുകൊണ്ട് ഖുർആൻ അസ്റാർ മാനല്ല അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് മനസ്സിലായില്ലേ ഇനി അൽഹംദുലില്ലാഹ് എന്നാ തുടങ്ങുന്നത് ഈ അൽഹംദുവിൻ്റെ അൽ എന്താണെന്ന് ആദ്യം പ്രയോഗം പണ്ടേ നമ്മൾ പഠിച്ചിരുന്നത് അൽ എന്നുള്ളത് എന്താക്കാം ഒരു പ്രത്യേക വസ്തുവിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് എന്താക്കാം അൽ എന്ന് പറയാം ആദ്യം ഒന്നിനെ കണ്ടു വെക്കും എന്നിട്ട് അതിലേക്ക് സൂചിപ്പിക്കും അൽ അതിനാണ് അഹദ് എന്ന് പറയുന്നത് മറ്റൊന്നോ എല്ലാം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും അതിനാണ് ഇസ്തിഖ്റാഖ് എന്ന് പറയുന്നത് ഇവിടെ അൽ എന്താണെന്നാണ് മൂപ്പർ പറഞ്ഞിട്ടെ ലാമുഹോലിൽ അഹദി അതിന്റെ ലാമ് അഹദിനുള്ളതാണ് എന്നാ പറയുന്നു ഇസ്തിഖ്റാഖിനാക്കണം മുമ്പായിട്ട് അഹദ കൊടുത്തത് അഹദാകുമാൽ അൽഹംദുൽ കാമിൽ കാമിലായ ഹംദ് എന്ന് അർത്ഥം കാമിലായ ഹംദാകണമെങ്കിൽ ഹംദുല്ലാഹി ലില്ലാ അല്ലാഹു തആല അല്ലാഹു തആലാനെ സ്തുതിച്ചത് നമുക്ക് കമലാക്കാൻ കഴിയില്ലല്ലോ ഔ ഹംദുർ റുസുലി അല്ലെങ്കിൽ മുർസലിങ്ങൾ അലഹി വസ്സലാത്തു വസ്സലാം അല്ലാഹുനെ സ്തുതിച്ചത് ആ എല്ലാ പടപ്പൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ പടപ്പും പറഞ്ഞാൽ കണ്ട പോലെ ആവൂല അപ്പൊ ഹംദിന്റെ നാലിനങ്ങളിൽ രണ്ടെണ്ണേ മൂപ്പർ എണ്ണിയിട്ടുള്ളൂ ആവൂലിൽ റൊമോമും വല്ല ഇസ്തിഖ്റാഖ് അപ്പൊ അതാണ് ലാമ് രണ്ടാമത്തെ ശിഖാണ് റൊമോമും ഇസ്തിഖ്റാഖ് രണ്ടും അർത്ഥം തന്നെ റൊമോമും എല്ലാം ഉൾക്കൊള്ളിക്കാൻ എവിടെ നിന്നെല്ലാം ആരെല്ലാം തരത്തിൽ എന്തെല്ലാം ഹംദ് എപ്പോഴെല്ലാം ചൊല്ലിയോ അതിൻ്റെ എല്ലാം കേന്ദ്രം അള്ളാഹുക്കാണ് ഇപ്പത്തൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചൊല്ലി അപ്പത്തൊന്ന് വെള്ളം കുടിച്ചിട്ട് ചൊല്ലി ഇപ്പത്തൊന്ന് പാല് കുടിച്ചിട്ട് ചൊല്ലി അങ്ങനെ എന്ത് ഹംദ് ആരെന്ത് ചൊല്ലി അപ്പൊ എന്തായി പടപ്പുകൾ പടപ്പുകളെ സ്തുതിച്ചാലും പെട്ട് പടപ്പുകൾ അള്ളാഹനെ സ്തുതിച്ചാലും പെട്ട് അള്ളാഹു താല പടപ്പിനെ സ്തുതിച്ചാലും പെട്ട് അള്ളാഹു താല എന്താക്കും അള്ളാഹനെ സ്തുതിച്ചാലും പെട്ട് ഹംദിന്റെ നാലിനങ്ങളും അതാണ് ചിലർ മുകളിൽ മുൻതൂക്കം കൊടുത്തത് ഇസ്തിഖ്റാഖ് ഐ ജമീഉൽ മഹാമിദി കണ്ടോ മുഴുവൻ ഹംദും ആരിക്കലിൽ മഹ്മൂദ് അസല യഥാർത്ഥത്തിൽ മഹ്മൂദ് ആരാണ് അല്ലാഹു താല അതുപോലെ വൽ മംദൂഹി അദിലൻ നീതിന്യായ പ്രകാരം മംദൂഹി അതാണ് മറ്റുള്ളവർക്ക് എന്താ എന്തെങ്കിലും വസ്തുപ്പെടുത്തിട്ട് മതേ പറയും ചിലപ്പോൾ അത്
ഉള്ളതാവാം ഇല്ലാത്തതും ആകാം. ചിലപ്പോൾ പെരുപ്പിച്ച് പറഞ്ഞതും ആവാം. പെരുപ്പിച്ച് പറയുമ്പോൾ നീതിയില്ല, ഇല്ലാത്തത് പറയലായി. ചിലത് മുഴുവനായിക്കൊള്ളുന്നില്ല, വിട്ടുപോയി, അവന്നാലും നീതി കെടുവതില്ലേ. വൽ മഅബൂദി ഹക്ക, അത് ആരെ വക്കൽ നിന്ന്? മിനൽ മലക്കി, മലക്കിൻ്റെ വക്കൽ നിന്നുണ്ടായാലും ശരി, ഔ മിനൽ ബഷറിൻ്റെ വക്കൽ നിന്നായാലും ശരി, ഔ മിൻ ഗൈരിഹ, മലക്കുമല്ല ബഷറല്ലാത്ത ജമാദാത്തും മറ്റുള്ള ഹൈവാനാത്തില്ലേ, നബാത്താത്ത്. എന്തുകൊണ്ട്? കമാ ഖാൻ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഒരു വസ്തുക്കളും ഒഴിവില്ല അല്ലാഹു തആലക്ക് ഹംദോടുകൂടി തസ്ബീഹ് ചൊല്ലിയിട്ടല്ലാതെ. അബദ്ബിന് തെളിവായി, മിൻ ഗൈരിഹ ആക്കാം, അല്ല മറ്റേ മലക്കും ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഇനി ഹംദിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയിക്കുന്നു. വൽ ഹംദു ഇളഹാറു കമാലിൽ മഹമൂദ്, മഹമൂദായ വ്യക്തി ആരാണോ അദ്ദേഹത്തിൻ്റെ കമാൽ വെളിപ്പെടുത്തലാണ് ഹംദ്. ഹംദ് അല്ലാഹു എന്താ കമാല്? വകമാലുഹു തആല സിഫാത്തുഹു വഅഫ്ആലുഹു വആസാറു, അല്ലാഹു തആലക്ക് എന്തുണ്ട്? സിഫാത്തുകളുണ്ട്, പിന്നെ അഫ്ആലുകളുണ്ട്, ആസാറുണ്ട്, അസ്മാവുണ്ടാവും, മുഖദ്ദസായ ദാത്തും ഉണ്ട്. അത് മൂപ്പറ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ദാത്തിനുണ്ടല്ലോ കമാല്. കാല ഷെയ്ഖ് ദാവൂദുൽ ഖൈസരി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഹംദു ഖൗലിയുൻ വഫിഅലിയുൻ വഹാലിയുൻ, ഹംദ് മൂന്ന് തരത്തിലാണ്. ഒന്ന് ഖൗലി, രണ്ട് ഫിഅലി, മൂന്ന് ഹാലി. എന്താണ് അമ്മൽ ഖൗലിയു? ഖൗലി എന്താ? നമ്മളെ നാവുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങൾ പറയുന്നത്. അമ്മൽ ഖൗലിയു ഫഹംദുൽ ലിസാനി വസനാഉഹു അലൈഹി, നാവുകൊണ്ട് ഹംദ് പറയലാണ്, അല്ലാഹുവിനെ സ്തുതിക്കലുമാണ്. ബിമാ അസ്നാബിഹിൽ ഹഖു, അല്ലാഹു സുബ്ഹാനഹു വതആല സ്തുതിച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നല്ലാണ്ട് നമ്മളെ വക കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയാൻ പറ്റൂല. അത് അല്ലാഹുക്ക് അനുയോജ്യമാണോ എന്നറിയില്ലല്ലോ. അതാ അലാ നഫ്സിഹി, ഇനിയോ വഅലാ ലിസാനി അംബിയാഇഹി അലൈഹി വസ്സലാത്തു വസ്സലാം, അംബിയാക്കളുടെ നാവിൽ കൂടി, അവിടെ എന്തില്ല, തെറ്റുപറ്റൂല. വഅമ്മൽ ഫിഅലിയു, ഫിഅലിയായ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? ഫഹുവൽ ഇത്തിയാനു ബിൽ അഅമാലിൽ ബദനിയ്യ, ബദനുമായി ബന്ധപ്പെട്ട മുഴുവൻ അഅമാലുകളും കൊണ്ടുവരിക. എന്തിനാണ്? ഇബാദാത്തി വൽ ഖൈറാത്തിനാൽ, എല്ലാം വിട്ടു. അതെങ്ങനെയായിരിക്കണം? ഇബ്തിഗാ അൽവജ്ഹില്ലാഹി തആല, അല്ലാഹു തആലാന്റെ വജീനെ കരുതിക്കൊണ്ട്. വതവജ്ജുഹ ഇലാ ജനാബിഹിൽ കരീം, അല്ലാഹുവിന്റെ ജനാബിലേക്ക് തവജ്ജു ആയിക്കൊണ്ടു. കണ്ടാ, അപ്പൊ എന്തായി? ഫീലിയയില്ലേ? അതെന്താണ്? അന്നൽഹംദ കമാ യജിബു അലൽ ഇൻസാനി ബില്ലിസാനി, നാവുകൊണ്ടുള്ള ഹംദ് മനുഷ്യന്റെ മേലിൽ വാജിബാണ്. എന്നതുപോലെ തന്നെ കദാലിക യജിബു അലൈഹി ബിഹസ്ബി കുല്ലി ഉളവിയൻ, ഓരോ അംഗത്തിന്റെ ഹസ്ബക്കനുസരിച്ചും എന്ത് വേണം? ഹംദ് വേണം. നാവുകൊണ്ട് മാത്രം പോരാ, ലിസാൻ ഒരങ്ങേണ്ടിയിട്ടുള്ളൂ. അപ്പൊ കൈകൊണ്ടുള്ള ഹംദ് വേണം. അതാ വഅന്ദ കുല്ലി ഹാലിം മിനൽ അഹ്വാൽ, മനുഷ്യർക്ക് സംഭവിക്കുന്ന എല്ലാ അഹ്വാലിനെ നേരത്തും ഹംദ് വേണം. അത് അകമാ കാല നബിയു അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കണ്ടാ, വദാലിക, അത് നടക്കണമെങ്കിൽ, ലാ യുംകിനു ഇല്ലാ ബിസ്തിമാലി കുല്ലി ഉളവിൻ, ഓരോ അംഗങ്ങളും ഉപയോഗപ്പെടുത്തിയാലേ കഴിയുള്ളൂ. എന്നിന് ഫീമാ ഖുലിഖലി അജലിഹി, ആ അംഗം എന്തിൻ്റെ വേണ്ടിയാണോ മടക്കപ്പെട്ടത്, അതിൽ അനൽ വജിഹിൽ മഷ്റൂഇ ശറഇൽ, വാരിദാക്കപ്പെട്ട വജിഹ അനുസരിച്ച് പ്രയോഗിക്കണം. അത് ഇബാദത്തൽ ലിൽഹഖി തആല, അല്ലാഹു തആലക്ക് വേണ്ടുന്ന ഇബാദത്തായിക്കൊണ്ടും, വങ്കിയാദൽ ലിഅംദിഹി, അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടും. അതെന്തിൻ്റെ ഓപ്പോസിറ്റ്? ലാ തലബല്ലി ഹുദൂലിൻ നഫ്സി, നഫ്സിൻ്റെ ഹല്ലുകളെ തേടുന്നതാകാൻ പാടില്ല. അപ്പൊ ഇഖ്ലാസിൻ്റെ കോട്ടമായി. അപ്പൊ മറലാത്തിഹ, അതുപോലെ നഫ്സിൻ്റെ മറലാത്തിനും. അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഏതല്ലോ? ഖൗലിയും പറഞ്ഞു, ഫീലിയും പറഞ്ഞു. വഅമ്മൽ ഹാലിയു, ഹാലിയായ ഹംദ് എന്ന് പറഞ്ഞെന്താ? ഫഹുവല്ലദി യകുനു ബിഹസ്ബി റൂഹി വൽ ഖൽബി, റൂഹും ഖൽബും ബാത്തിനിയായ ആളാകുന്നത്. അവിടെ അല്ലേ മനുഷ്യന്റെ ഹഖീഖത്ത് കിടക്കുന്നത്? മറ്റേത് മനുഷ്യൻ ഓടുന്ന വണ്ടിയാന്നല്ലോ, വാഹനം.
അതെന്താണ്? കല്ലിത്തിസാഫി ബിൽ കമാലാത്തിൽ ഇൽമിയത്തി വൽ അമലിയ, മനുഷ്യൻ്റെ വൈജ്ഞാനികമായ കമാലാത്ത്, കർമ്മപരമായ കമാലാത്ത്, ഇത് സമ്പാദിക്കുക. അതുകൊണ്ട് മുത്തസിഫകരാണ്. അതെല്ലാം കേന്ദ്രം അത് പിടിച്ചെടുക്കുന്ന സാധനം ഏതാ? റൂഹും കൽബും. വത്തഖല്ലുഖുമിൽ അഖ്ലാഖിൽ ഇലാഹിയ, ഇലാഹുമായി ബന്ധപ്പെട്ട അഖ്ലാഖുകളെ കൊണ്ട് സ്വഭാവം സിദ്ധിക്കലുമാണത്. എന്തുകൊണ്ട്? അന്നന്നാസ മഅ്മൂറൂന ബിത്തഖല്ലുഖുമി അഖ്ലാഖില്ലാഹി തആല, അല്ലാഹു തആലാന്റെ അഖ്ലാഖ് കൊണ്ട് തഖല്ലുഖ് ഉണ്ടാവണം എന്ന് എന്താക്കിയിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പൂതി തഖല്ലുഖു ബി അഖ്ലാഖിർ റഹ്മാൻ, നിങ്ങൾക്ക് റഹ്മത്ത് ഉണ്ടാവണം, നിങ്ങൾക്ക് ഇൽമ ഉണ്ടാവണം, നിങ്ങൾക്ക് നീതി ഉണ്ടാവണം. അങ്ങനെ ഇനി ഈ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ എന്താവുന്ന അറിയോ? സനാവും ശുക്റും മധുഹും എല്ലാം ഉൾക്കൊള്ളിക്കുന്നവർ. അൽഹംദുലില്ലാഹി അത്താമനി എന്നുണ്ടാക്കി ഒരു ഫെയിലെടുത്ത് പറഞ്ഞു. അപ്പൊ ആ ഫെയിൽ ഒരു നിയമത്താണ്. നിയമത്തിന്റെ മുമ്പിൽ പറഞ്ഞാൽ എന്തായി? അത് ശുക്റായി മാറി. വെറും അൽഹംദുലില്ലാഹി പറഞ്ഞാൽ നിയമത്ത് പറഞ്ഞിട്ടില്ല, അവന്റെ കസ്റ്റഡി വന്നിട്ടില്ല. അപ്പൊ എന്താവും? വെറും സനാഗം. ഇനി വൽഹംദു ശാമിലുള്ളി സനാഇ വശുക്രി വൽ മദ്ഹി, അത് സനാഇനെയും ഉൾക്കൊള്ളിക്കും, ശുക്രനെയും ഉൾക്കൊള്ളിക്കും, മദ്ഹിനെയും ഉൾക്കൊള്ളിക്കും. വലിദാലിക്ക സ്വദ്ദറ കിതാബഹു, അതുകൊണ്ടാണ് കിതാബിന്റെ തുടക്കത്തിൽ വന്നത്. അല്ലാഹുവിന്റെ അൽഹംദുലില്ലാഹി അതങ്ങനെ. ബി അൻ ഹമിദ നഫ്സഹു, അല്ലാഹു തആലാ നഫ്സിനെ തന്നെ ഹംദ് ചെയ്തു. ബി സനാഇ, സനാഇ ചെയ്തുകൊണ്ട്. ഇങ്ങനെ ലില്ലാഹി എന്നല്ലേ പറഞ്ഞു? ലിൽ ഖാലിഖി എന്നല്ല പറഞ്ഞത്, ലില്ലാഹി. അപ്പൊ ഫാത്തിന വശുക്റു റബ്ബിഹി റബ്ബിൽ ആലമീൻ ഉണ്ട്. ശുക്ർ എങ്ങനെ? അല്ലാഹു തആലക്ക് ഹംദ് എന്ത് വകയില? അവർ റബ്ബുൽ ആലമീൻ ആയ വകയിൽ. ആലമീൻ മുഴുവൻ പോറ്റി പടർത്തുന്ന വലിയ നിയമത്തല്ലേ ആലമിന്റെ റബ്ബ്. വൽ മദ്ഹി, മദ്ഹനിലുണ്ട്. ഫി അർറഹ്മാനിർ റഹീമി മാലിക് യൗമിദ്ദീനിൽ. അർറഹ്മാനിർ റഹീം ഏതാ? ജമാലിയ സിഫത്താണ്. മാലിക് യൗമിദ്ദീൻ എന്നത് ജലാലിയ സിഫത്താണ്. കണ്ടില്ലേ? അപ്പൊ എന്തായി? ഹംദ് വന്ന്, അല്ല സനാഹ് വന്ന്, ശുക്ർ വന്ന്, മദ്ഹ് വന്ന്. ഇനി സുമ്മ ലൈസലില്ല ബദി ഐ അഹ്മദഹു ബി ഹാദിഹിൽ വുജൂഹി സലാസത്തി ഹഖീഖത്തൻ, ഈ മൂന്ന് രൂപം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സനാഹ് ശുക്ർ മദ്ഹ് ഈ രൂപത്തിൽ ഹംദ് ചെയ്യാൻ നമുക്ക് കഴിയൂല. അപ്പൊ എന്താകും? ചെയ്തതിനെ എടുത്തു പറയൽ, കോപ്പി അടിക്കൽ, മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഹംദിന്റെ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ് അഫ്ദൽ എന്നല്ലേ ഇവിടെ ജവഹർ തൗഹീദിന്റെ ശർഹ് നമ്മൂതി. നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂല. സുമ്മ ലൈസലില്ലബദി അൻ യഹ്മദഹു ബിഹാദിഹിൽ വുജൂഹി സലാസത്തി ഹഖീഖത്തൻ. ഏതല്ല വുജൂഹ സലാസ്? സനാ, ശുക്ർ, മദ്ഹ്. ബൽ തക്ലീദം വ മജാസൻ, തക്ലീദ് അത് വേറൊരാളെ പറഞ്ഞതിന് എടുത്തുകൊണ്ടിരിക്കൽ, കോപ്പി അടി. അമ്മൽ അവ്വലു, എന്തുകൊണ്ട് അമ്മൽ ഏതാ? സനാഖല്ലേ വന്നെ. വലിയ അന്ന സനാ വൽ മദ്ഹ, സനാ മദ്ഹ എന്നുള്ളത് ബി വജിഹി ജലീഖു ബി ദാത്തിഹി, അല്ലാഹു തആലാന്റെ ദാത്തിന് അനുയോജ്യമായ രീതിയിൽ. ഔ ബി സിഫാത്തിഹി, അല്ലെങ്കിൽ അവന്റെ സിഫാത്തിന് അനുയോജ്യമായ രീതിയിൽ എന്നുള്ളത്. ഫർഉ മാരിഫത്തി കുൻഹിഹിമാ, ആ സിഫാത്തിൻ്റെയും ദാത്തിൻ്റെയും കൊന്ന് അറിയേണ്ട ഫർആദ്. കൊന്നോ നമുക്കറിയില്ലെന്ന്, കൊന്നു തന്നെ തനിമ. ഖാലല്ലാഹു തആല വലാ യുഹീതൂന ബിഹി ഇൽമാ, ബിഹിന ലമീർ അല്ലാഹിലേക്ക് മടക്കി. ഇൽമിനാൽ അല്ലാഹു നിഹാത്ത് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരായത്താണ്, അതിന്റെ ബാക്കിയല്ല. അള്ളാഹിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കാൻ അവർക്ക് കഴിയൂല എന്നാ പറഞ്ഞിരിക്കുന്നു. വമ്മ സാനി, സാനി ഏതായിരിക്കും? അതാ ആദ്യത്തത് അവലി ഫലിയന്ന സനാവൽ മദ്ഹ, അതിന്റെ മുക്കാബിലയില് സാനി. ഫകമാ അന്നബിയ്യ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ലമ്മ ഖൂതിബ ലൈലത്തുൽ മിഹ്റാജ്, മിഹ്റാജിന്റെ രാത്രി തങ്ങളോട് പറയപ്പെട്ട്, ബിയാൻ അസ്തിനി അലയ്യ, എന്നെ സ്തുതിക്കുവീൻ എന്ന് പറഞ്ഞു. തങ്ങളെന്താ പറഞ്ഞത്? ഖാലല്ലാ ഹുസൈ സന അൻ അലൈക്ക, നിന്റെ മേലുള്ള സുന എനിക്ക് അറ്റമാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞാലും വേണ്ട പോലെ ആവൂല. അപ്പൊ ഇപ്പം പറയുന്ന അന്നാൻ അളക്കാനും തൂക്കാനും കഴിയുന്നില്ല. ഇപ്പം ആ രോഗം കുറച്ച് മാറിയിട്ടാ കാണുന്നത്. അപ്പോ ആണ്
വിടലോട് കൂടി നമ്മളെ പോകണം മുടക്കായി വിളിക്കലുണ്ടാ. എത്ര കിലോ കിട്ടി എന്ന് പറയുന്നു? അതായത് ഒരു തരീക്കത്താറ് പറഞ്ഞുകൊടുത്തിരിക്കും. അള്ളാഹു തആല എത്ര കാലം ഹംദിൽ നിന്ന് സ്തുതിച്ച ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെ പേരെണ്ണ ഹംദിൽ നിന്നല്ലേ വിളിക്കുന്നത്? മുഹമ്മദ്, ഹാമിദ്, മഹമ്മൂദ്, ലിവാഹുൽ ഹംദ്, മക്കാമം മഹമ്മൂദ് എല്ലാം ഹംദിന്റെ അല്ലേ തങ്ങൾ കൊടുത്തത്. എന്നിട്ട് പറയുന്നു ഞാൻ നിന്നെ സ്തുതിച്ചാലേ അത് വേണ്ടവരുന്നാവൂല. അപ്പോ അരിമ തങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അല്ലാബുദ നിസാലില്ല മൃഗൽപ്പനക്ക് ഭയപ്പെടാണ്ട് വെച്ചുകയും ചെയ്യൂല. ആ വൈദഹാരമോദിയ ഒമ്പോദിയത്തെ വെളിപ്പെടുത്തിയും പോണം. ഫക്കാല അന്തകമാസനെ തല നഫ്സിക്ക നീ നിന്നെ സ്തുതിച്ചത് എന്താണോ അത് തന്നെ മനസ്സിലാക്കുന്നല്ല. അപ്പൊ ഫഹുവ സനാഉൻ ബിത്തഖ്ലീദ് കൊണ്ടുള്ള സനാഖാണ് അവിടെ ഉള്ളത്. അല്ലാനെ തഖ്ലീദാക്കി അല്ലാ പറഞ്ഞതിനെ എടുത്തിട്ട് പറഞ്ഞു. വഖദ് അമറന അയ്ലൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അന്നഹമ്മദഹു ബിത്തഖ്ലീദ് തഖ്ലീദ് ഉപയോഗിച്ച് നിങ്ങൾ അന്ന് പറയുന്നു. എന്താ വഖുലിൽ ഹംദുലില്ലാ ഖുലിൽ ഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുക. അപ്പൊ പറയേണ്ട വാചകം അതെ തന്നെ പഠിപ്പിച്ചു മനസ്സിലായ. അപ്പൊ എന്താണ് നമുക്ക് കൈമലല്ലേ നടക്കുമോ? അതുകൊണ്ട് ഹഖീഖത്തും കഴിയൂല, മജാസും തഖ്ലീദേ നടക്കുള്ളൂ എന്നുള്ള തെളിവാണ്. കമാ കാനല്ലാഹു തആല ഫത്തഖുല്ലാഹ മസ്തതഅതും നിങ്ങൾ കഴിവനുസരിച്ച് ഒക്കെ ചെയ്തോളിയും. അതെന്തിന്റെ തെളിവാണ്? ഹംദിന്റെതല്ല. നമുക്ക് ഹഖീഖത്തും കഴിയില്ലെങ്കിൽ മജാസായിട്ടും തഖ്ലീദായിട്ടും നടക്കട്ടെ. വദക്കറ ഹുജ്ജത്തുൽ ഇസ്ലാമിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മിന്നാജുൽ ആമിദീൻ ലിനമോദിയതം അന്നൽ ഹംദ വശുക്ര ഹംദ് ശുക്ർ എന്നുള്ളത് ആഖിറുൽ അക്ബാത്തി സബീഇ ഏഴ് അക്ബാത്തിന്റെ അവസാനത്തിലാണ്. ആഖിറ ആദ്യ അക്ബത്തെ തൗബ എണ്ണി ഇൽമ എണ്ണി അങ്ങനെ വിളിച്ചു അല്ലത്തി ലാബുദ്ദ ലിസ്സാലിഖി മിൻ ഉബൂരിഹ ഉർ സാലിക്കായ മനുഷ്യന് അത് കടന്നു പോകാതെ നിവൃത്തിയില്ല. എന്തിനാ? അവൻ ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാക്കി കിട്ടണമെങ്കിൽ ഏഴ് മർത്തബ വിട്ടു കിടക്കണം അല്ലേ. ഇബാദത്തിന്റെ തരീഖിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ആദ്യമായി അബദ് ഒരു ചലനമുണ്ടല്ലോ തുടക്കം. ഇത് അന്നാന്റെ പക്കം ഒരു വെളിയാളം വരാണ്ട് അകേ ചെയ്യൂല. പണ്ട് സജ്ജരുന്നുണ്ടോ? അത് തോമയിലേക്ക് സജ്ജര് തോമയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാട്ട ഞെട്ടിക്കല്. എന്താ ഇങ്ങനെ ജീവിതം കഴിഞ്ഞില്ലേ? ജീവിതം കഴിഞ്ഞ് അസ്തമിക്കാനായില്ലേ? ഇനിയോടെ എന്തില്ലേ? ഇങ്ങനെയുള്ള മോഹോദയമാണ് സജ്ജര്. അപ്പോഴാണ് എന്താ കളി കഴിഞ്ഞ കാലം കുറെ കഴിഞ്ഞു പോയി, കുറെ വേണ്ടാത്തതിലേക്ക് പോയിട്ടുണ്ട്, ഇനി ഭാവിയെങ്കിലും നേരെയാകണം എന്നുള്ളതിലേക്ക് വരിക. അതേതാണ് തനിച്ച മവാഹിബ്. അപ്പൊ മക്കാസിബിന്റെ എല്ലാ പിന്നിലും ആരുണ്ട്? മവാഹിബുണ്ട്. നിക്കരിക്കണം എന്ന കൈ പൊന്തിക്കണമെങ്കിൽ നിക്കരിക്കണം എന്നുള്ള തോന്നൽ ആദ്യം വേണ്ടേ? അതാ പറയുന്നത് ഇബാദത്തിന്റെ തരീഖിലേക്ക് സുലൂക്ക് ചെയ്യാൻ ആദ്യമായി അബദ് നിശ്ചയിക്കുന്നത് ആകാശവുമായി ബന്ധപ്പെട്ട സമാവിയുമായി ബന്ധപ്പെട്ട ഒരു ഖാത്തറത്ത് കൊണ്ടായിരിക്കും. അത് ചിലപ്പോ മാസിത്തെ ഉണ്ടായിരുന്നു വരാ ഇല്ലെന്നും വരാ. മാസിത്തെ ഇല്ലാണ്ട് എന്താക്കുന്നവർക്ക് നേരെ വാസിത്തെ ഉണ്ടായാലോ അവന്റെ സഹപാഠികളിൽ കൂടി അല്ലെങ്കിൽ ശേഖന്മാരിൽ കൂടി ഉസ്താദന്മാരിൽ കൂടി അല്ലെങ്കിൽ വേറൊന്നും കണ്ടിട്ടോ മറ്റോ എന്തോ ആവട്ടെ. ഇലാഹുമായി ബന്ധപ്പെട്ട ഒരു തൗഫീഖും ഖാസ് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സാഹിബു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് ഇഷാറത്താക്കി ഒരു നൂറുണ്ട്. ഇത് അന്നൂർ. അത് ഏതാ അന്നൂർ? മിഷ്കാത്തിൽ ഹദീസ് ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്
فمن شرح الله صدره فهو على نور من ربه ربنا نور النمل آنوران النور أبا النور للألف لام الله أحد إذا دخل قلب العبد عبدنا قلب لك غيري كرنيال إن فتح قلبك تفرقه وان شرح هذا بشارة ما هذا فلا بربطنا كنا تجينام صلاة جنام ذكري كنام نوم نوكنام تلاوة القرآن بانام توبة تجينام إن فلا تجينا لإنشراح ربطنا كنا ميشم وقيل يا رسول الله صلى الله عليه وسلم هل لذلك من علامة يعرف بها അതിന് വല്ല അലാമത്തും ഉണ്ടോ ആ അലാമത്ത് കണ്ടിട്ട് ഇങ്ങനെ നൂറ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്ന് കാര്യം അത്തജാഫി അൻദാലിൽ ഗുറൂർ വഞ്ചനയിൽ കുടുങ്ങിപ്പോക്കുന്ന ഒരു ചതിക്കപ്പെടുന്ന വസ്തുവാണേത് ദുന്യാവ് അതിനൊത്തൊട്ട് അകൽച്ച അതിലേക്ക് കൽബ് പൂണ്ട് പിടിക്കുന്നില്ല അപ്പൊ അവിടെ നിന്ന് മടങ്ങിയാൽ എന്താക്കണം ഇപ്പോഴത്തെ ഒരു കരക്കണിയും വേണം അതാണ് വല്ലിനാമത്തു ഇലാ ദാരിൽ ഖുലൂദ് കാലാകാലം താമസിക്കേണ്ടെന്ന ദാരുൽ ഖുലൂദിലേക്ക് അണയൽ അപ്പൊ ഇപ്പൊ അപ്പൊ കരയിൽ നിന്ന് വിടുകയും ചെയ്ത് അക്കരെ വെച്ചില്ലാഞ്ഞാൽ പിന്നെ നടക്കുവായിരുന്നു പോകില്ലേ അപ്പോൾ ഇസ്തിഅദാദുലിൽ മൗത്ത് ഖബല നുസൂലിഹി മരണം വന്നെത്തുന്നതിന്റെ മുമ്പായിക്കൊണ്ട് മരണത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് തയ്യാറാക്കുക എപ്പാ വരുന്ന അപ്പം തന്നെ ഞാൻ തയ്യാർ ഏഴുമക്കിരി കെട്ട് നോമ്പോ കെട്ട് ലൗലാ ഫർത്തിനി ആട്ട് ഒന്നുമില്ല എപ്പറുണ്ട് മനസ്സിലായില്ല ഇനി റബ്ബിൽ ആലമീന പറയാൻ പോകുന്നു ലമ്മാ നബ്ബഹ അലസ്തിഹഖാഖിഹി ദാതിയ്യ ദാതിയായ അവകാശമുണ്ടല്ലോ അതിൻ്റെ മേൽ ഉണർത്തി എന്തുകൊണ്ടുള്ള അവകാശം ജമീഇൽ മഹാമിൻ എല്ലാ ഹംദുകൊണ്ടും അപ്പൊ ജമീൽ മുഹമ്മദ് അൽഹംദുന്റെ അലിഫിനെ മുപ്പത് ഇസ്തിഖറാക്കി തിരിച്ചു വന്നു ജമിയാക്കി ജമീഇൽ ഹംദുകൊണ്ടും ദാതിയായ അവകാശം ഉണ്ടെന്നൊരു ലില്ലാഹി പറഞ്ഞു കണ്ടാ ബി മുഖാബലത്തിൽ ഹംദു ബിസ്മി ദാതി ഹംദിനെ ചേർത്ത് പറഞ്ഞതിനോട് സുമദ്നാഥിനോട് അൽഹംദു ലില്ലാഹി എന്നാണ് അർദ ഫഹോബി അസ്മായി സിഫാത്ത് അതിനോട് തുടർത്തി സിഫാത്തിന്റെ അസ്മാവുണ്ട് ഏതാ റബ്ബ് റബ്ബ് സിഫാത്തിന്റെ അസ്മാവാണ് ജം ബൈനലി ഇസ്തിഹഖാക്ക് അതിന് രണ്ട് ഇസ്തിഹഖാക്ക് ഉണ്ട് എന്ന് ഒരുങ്ങി ചൂട്ടി പറയാം ഒന്ന് അൽഹംദുലില്ലാഹി മറ്റൊന്ന് റബ്ബിൽ ആലമീൻ എന്താ ബഹുവ ആ അതേതാ റബ്ബിൽ ആലമീൻ അതിനാ കൽ ബുർഹാൻ അത് തെളിവ് പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞല്ലോ അൽഹംദുലില്ലാഹി എന്നാൽ ഇല്ലാഹി അവൻ റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് ആലമ നോക്ക് ചെറിയ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ പോലും കാണാത്ത ജീവികൾക്ക് എന്താകെ അയാത്വം കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതിന് ശരീരം കൊടുത്തിട്ടുണ്ട് പോകാനും വരാനുള്ള എക്സ്റ്റിയാറും കൊടുത്തിട്ടുണ്ട് ഇനി വലിയ അടുത്ത് നോക്കി ആനയും കൊടുത്തു നോക്ക് അതും കൊടുത്തിട്ടുണ്ട് ബുദ്ധിജീവികളുണ്ട് ബുദ്ധിയില്ലാത്തവരുണ്ട് ഇതെല്ലാം പരിപാലിക്കുന്നില്ല എല്ലാത്തിനും ഭക്ഷണം കിട്ടുന്നുണ്ടല്ല അലസ്തിഹഖാഖിഹി ജമീഉൽ മഹാമിദി ദാതിയ്യി വസ്സിഫാതിയ്യി വദ്ദുന്യവിയ്യി വല്ലുഖറവിയ്യി ദുന്യാബാഹുറും എന്താണ് ആലമ എന്നുള്ളത് ദുന്യാബാഹുറല്ലേ മാസിമൽ ബാജിയല്ലേ അപ്പൊ ആ ദുന്യാബും പെട്ട് ആഹുറും പെട്ടല്ല ഇനി വറബ്ബു എന്നുള്ളത് വിമാന തർബിയത്തി വല്ലിസ്ലാഹ് തർബിയത്തി ഇസ്ലാഹിന്റെ മാനാക്കാണ് ഇവിടെ റബ്ബ് പ്രയോഗിച്ചത് അപ്പൊ അമ്മാ ഫി ഹഖിൽ ആലമീൻ ആലമീനെ മൊത്തത്തിലെടുത്തു അതായത് ബുദ്ധിജീവികൾ എന്ന വിവേചനം വേണ്ട ആലമീനെ മൊത്തത്തിൽ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ നൽകിയിട്ട് അവർ തർബിയത്തി എല്ലാവരുടെ ഭക്ഷണം ഒരുപോലെയല്ല കണ്ടോ സാരി അസ്ബാബി ബക്കായി വുജൂദിഹിം അവരുടെ നിലനിൽപ്പ് ബാക്കിയാവാൻ ആവശ്യമായ ബാക്കി അസ്ബാബ് എന്നുണ്ടെങ്കിൽ വെള്ളം വേണം വെളിച്ചം വേണം വായു വേണം നല്ല കാലാവസ്ഥ വേണം പാർപ്പിടം വേണം അവരുടെ ബക്കാ എന്താക്കണം നിലനിൽക്കണം അതിനാവശ്യമായ അസ്ബാബുകളും അതെന്താണ് ആലമീന ആമായിട്ടുണ്ട് ഇനിയോ വഫി ഹഖിൽ ഇൻസാൻ മനുഷ്യനെ ഖാസായിട്ട് എടുക്കും എടുത്ത് ഫയുറബ്ബിൽ ലവാഹിറ ലാഹിറൻ അവൻ തർബീത്ത് ചെയ്യുന്നു ബിൻ നിഅമ നിഅമത്തുകൊണ്ട് ഈ ലവാഹിറ ഏതാ നഫ്സാണ്
ويربي المواتن ماتر الله تعالى تربية لنا بالرحمة رحمة وند وهي القلوب نفسنا كل المات القلوب ويربي نفوس العابدين عبادة تقال نفسنا تربية بحكام الشريعة شريعة حكام وند ويربي قلوب المشتاقين عبادة وطر مستاكين على كلمة تربية يا هذا بطريقة دون طريقة دين هذا ما شرائيل بطلنا إنه شرائيل إنه برتاي ولا هذا بطريقة دي لا ويربي أسرار المحبين بغرارة تريه ون عبيد عند مستاك مون محبين محبين غير ولا أسرار غلة كلا أباد نفس ورني عند قلب ورني مون سر ورني ترجمة كي نوكي يربي نفوسا يربي قلوبا يربي أسرار كلن ولي جكتي بأنوار الحقيقة أنوار غن أبدا هي شريعة دواي طريقة دواي حقيقة دواي ويربي الإنسان منشنا تربية طارة ولا بسرة البي أطواره أبدا طور النرنا لنداو أن شريرة مرقب بعضهم نتفتاي بنيرة علاقتاي بنيرة ملغتاي ആ അവസരത്തിൽ എന്തെല്ലാം വേണോ എന്തെല്ലാം വേണോ എന്തെങ്കിലും ഒന്നിന്റെ കുറവ് വന്നാൽ എന്താകും അത് ബാത്തിലായിട്ട് പ്രസവിച്ചങ്ങോട്ട് പോകും കുട്ടി ഉണ്ടാവില്ല ഫൈലിൻ കവി അൻവാരിഹി ഫി അലാഇഹി അവന്റെ അംഗങ്ങളിൽ അള്ളാഹുവിന്റെ അൻവാറിന്റെ ശക്തമായ ഫൈൽ ഉപയോഗിച്ചുകൊണ്ട് എന്താക്കും തർബിയത്ത് ആ ഫൈൽ കിട്ടിയിട്ടല്ലേ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിൽ എന്നിട്ട് പന്ത്രണ്ടാൾ പിടിച്ചു മതിയില്ല നമുക്ക് പ്രച്ചക്കൊണ്ട് പരിചയമൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞു ഒരു കൊട്ട് ഉപയോഗിച്ചാണ് കേൾവിണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ നോക്കിയത് എന്താ കേൾവിക്കല്ലേ സംഗതി എന്താ ഉള്ളത് ഒരു പ്രത്യേക രൂപത്തിലുള്ള കൊട്ടും ഒരു ഇതോ ഒരു ഡ്രമ്മും ഇതെല്ലാം കൂടിയാണ് അപ്പോഴതിൽ കൂടി കേൾവി നടക്കുന്നുണ്ട് എന്തെല്ലാം ജാതി ഭാഷകളാ കേൾക്കുന്നു ആ ഭാഷകൾക്ക് ഓരോ മഹാനികളിൽ കൂടെ എന്തെല്ലാം ഫഹ്മ് ചെയ്തു എന്ന് പറഞ്ഞ് അറ്റമാക്കാൻ കഴിയും വമസ്സറബി ഷഹമിൻ നേരിയ ഇതില്ലേ ലഘുവായ പാടാ ഇതുപയോഗിച്ചുകൊണ്ട് കാഴ്ച ഉണ്ടാക്കി കൊടുത്ത് കണ്ണ് വളരെ ലഘു വന്നു അല്ല അതാലിമാറിന്റെ കണ്ണെന്തുകൊണ്ട് തുറത്തി തന്നിട്ടില്ല ആടെങ്കിലും വെച്ച് കുത്തിപ്പോയി ആദ്യം കണ്ണിന് കൊണ്ട് കളിയും എന്നാലും ഞാൻ കാറ് വെച്ചാൽ മതി ഞാൻ ഇങ്ങനെ കാറ് വെക്കുമ്പോൾ ടയറിങ്ങനെ ആക്കി കയറ്റി വെച്ച് ഞാൻ വെച്ചാൽ ടയർ പുറത്താണ് എന്നാലും പറഞ്ഞാൽ ആരെങ്കിലും തട്ടിപ്പോയി ടയർ തട്ടിയിട്ട് അങ്ങോട്ട് പോകും ബോഡി കെട്ടില്ല ഞാൻ ഓർമ്മയുണ്ടാവും ഞാൻ മറന്നിട്ടുണ്ടാവും ഞാനാണ് ഉദാഹരണം പിടിച്ചു വെച്ചിട്ടുണ്ടാവും കാറ് സൈഡാക്കിയപ്പോ ഒന്നെങ്കിൽ ഞാൻ വെച്ചു അപ്പൊ സ്കൂട്ടറോ മറ്റോ പോയാൽ ടയറിനെ തട്ടുള്ളൂ പിന്നെന്താക്കി കണ്ണിനെ കുറിച്ച് താത്തി ഉള്ളോട്ടൊക്കെ കുഴിച്ചു വെച്ചിരിക്കുക നിർക്കുന്നേരം കൊള്ളാതിരിക്കുക അത് ഹയ്യൽ പറഞ്ഞു പിന്നെ വാന്ത കവി ലഹമിൻ ഒരു ലഹമ ഉപയോഗിച്ചാണ് സംസാരിപ്പിക്കുന്നത് നാവിന്റെ ഇത്ര കൊണ്ട ഒരു കഷ്ണമല്ലേ ഗുരുറച്ചിന്റെ കഷ്ണം അതുകൊണ്ട് എന്താ എത്ര ഭാഷകളാ സംസാരിച്ചത് എന്തെല്ലാം നല്ലതും ഉണ്ടാവും ചീത്തയുണ്ടാവും പറഞ്ഞാൽ കുറ്റക്കാരനാകുന്ന കലിമാത്തും ഉണ്ടാവാം അനവധി 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 സവാബ് കിട്ടുന്ന ഹന്ത് പോലോത്ത സലാത്ത് പോലോത്ത കലിമാത്തം ഉണ്ടാകാം കിട്ടിയ ആദരവ് കിട്ടുന്ന കലിമാത്തം ഉണ്ടാകാം നിറഞ്ഞ തല്ല് കിട്ടുന്ന കലിമാത്തം ഉണ്ടാകാം അതാ സുബഹാനമീൻ വമസ്തറബി ഷഹമിൻ വാന്ത കബിലഹമീൻ കണ്ടാ അവന് നേരത്തെ താറത്തൻ എന്ന് പറഞ്ഞ നേരെ തിച്ചു താറത്തന്നെ പറഞ്ഞില്ലേ അവന്റെ ഭക്ഷണം തർത്തീപാക്കിയത് നബാത്തിലാണ് നെല്ല് ആ അതുപോലെ അതിലാണ് പിലാവിലാണ് ചക്ക അപ്പൊ ഇവനിക്ക് വേണ്ടുന്ന ഭക്ഷണം മറ്റൊരു നബാത്തിൽ ചില സാധനം ജമാദാത്തിൽ ഇങ്ങനെ തർത്തീപാക്കി ബിഹോബിഹി ബസിമാരിഹി ആ നബാത്തിന്റെ ധാന്യങ്ങളിലുണ്ട് പഴങ്ങളിലുണ്ട് ധാന്യമാകുമ്പോൾ എന്തായി അരി ഗോതമ്പ് നെല്ലുകളും സിമാറോ മറ്റുള്ള പഴവർഗ്ഗങ്ങൾ വാഫിൽ ഹയവാനി ഹയവാനിലും ഇവന്റെ ഭക്ഷണം വെച്ചിട്ടുണ്ട് മാംസങ്ങളായിട്ട് ബി ലുഹോമിഹി വഷുഹോമിഹി കണ്ടാ വാഫിൽ അറാദി അതല ഭൂമികളിലുണ്ട് ബി അഷ്ജാരിഹി വാൻഹാരി
ചില ലവണങ്ങൾ, മരുന്ന് ചേർക്കാനുള്ള ചില വസ്തുക്കൾ, ഇതെല്ലാം എന്താണ് പർവ്വതങ്ങളിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒപ്പില്ല അഫിലാക്കി, അഫിലാക്കിലും ഉണ്ട് ആകാശഗോളങ്ങളിൽ. ബി കവാക്കി ബിഹി വാൻമാറി, നക്ഷത്രങ്ങളുണ്ട്, അതിൽ നിന്ന് വരുന്ന പ്രകാശലക്ഷ്മിയുണ്ട്, അതിലൊക്കെ. വയാഹാദ, ഏ മനുഷ്യ, യുറബ്ബീക്ക, അവൻ നിന്നെ തറബീത്ത് ചെയ്യുന്ന കോലം കണ്ട, കാന്നഹു ലൈസലഹു അബദും സിബാക്ക, നീയല്ലാത്തൊരബദ് അവന് വേറെ ഇല്ലാത്തതുപോലെ അല്ല നിനക്കത്. എന്നാലോ വാന്തല തഹ്ദിമുഹു, നീ അവനെ തിരിച്ച് ഹിദ്മത്ത് എടുക്കുന്നില്ല, കാന്നലക്ക റബ്ബൻ ഗൈറു, അല്ലാഹു അല്ലാത്ത വേറെ റബ്ബ് നീ കണ്ടുവച്ച പോലെ ഉണ്ട്. നേരെ തിരിച്ചാണ്, നീയല്ലാത്ത വേറെ ആരെയും അല്ല കണ്ടുവെക്കാത്ത പോലെ എനിക്ക് തരുന്നു. നീ വേറെ റബ്ബിനെയും കണ്ടുവച്ചതുപോലെ അവനിക്കും താമ്പുരാൻ മതി, തമ്പുരാൻ ബാധി അങ്ങി ചെപ്പും കൊടുക്കുന്നു. കുറച്ച് പ്രസിഡന്റ് അള്ളാഹുക്കുമർ. ഇനി വൽ ആലമീൻ എന്നുള്ളല്ലേ, ജം ആലം, ആലമിന്റെ ജമ്മാണ്. ആലം എന്ന് പറഞ്ഞാൽ ജം ആണ്, ലാ വാഹിദ ലഹു, അതിന് ഏകവചനം ഇല്ല. ആലം എന്നുള്ളത് മീൻ, അതേ ലഫ്ദിൽ നിന്ന് ഒരു ഏകവചനം പറയാൻ കഴിയൂല. അപ്പൊ മായനയിൽ ഇപ്പൊ എന്താക്കും, ജമ്മിന്റെ മായനക്കാം. ഇനി കാല ബഹബ റളിയല്ലാഹു അൻഹു പറയുന്നു, ലില്ലാഹി സമാനിയത്ത് അഷ്റാൽ ആലം, അള്ളാഹു താല 18,000 ആലം ഉടച്ചിട്ടുണ്ട് എന്നവർ. നമ്മൊന്നും കണ്ടിട്ടില്ല, ഒന്നെന്നെ കണ്ടിട്ടില്ല. അദ്ദുന്യ ആലമമില്ല, ഈ ദുന്യാവ് മുഴുവനും ഒറ്റ ആലമാണ്. ഇനി 17 വേറെ ബാക്കിയുണ്ട്. 1,000, അതെ അതെ 1,000. ഫമൽ ഇംറാനു ഫിൽ ഖറാബി, ഇനി ഇതിൽ തന്നെ ഇംറാനു ഖറാബുണ്ട്. ഇതുവരെ ജനങ്ങൾ കണ്ടെത്തിയിട്ടില്ലാത്തതും ജനങ്ങൾ താമസിച്ചിട്ടില്ലാത്ത എത്രയോ കാടുകളും വനങ്ങളും മരുഭൂമികളും ഒരുപാടുണ്ട്, അതാ ഖറാബ്. അപ്പൊ ഇമ്രാൻ എന്നുള്ള ചെറിയൊരു ശതമാനമാണ്. അപ്പൊ ഇമ്രാൻ അല്ല ഫിൽ ഖറാബിന്, ഇല്ല കഫുസ്താത്തിൻ ഫി ഷഹറാ, വലിയ മരുഭൂമിയിൽ ഒരു പന്തൽ വെച്ച അളവേയുള്ളൂ. ചെറിയൊരു ശതമാനം, വിശാലമായ മരുഭൂമിയിൽ ഒരു പന്തൽ കിട്ടി. അപ്പം ഈ പന്തലാണേത് ഇമ്രാൻ. എനിക്ക് ഇച്ചുവാക്കിയുണ്ട്, ഇപ്പൊ എത്ര ശതമാനം ഇമ്രാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, 75-75 ആക്കാൻ നിൽക്കാനോ? ഇത് എത്ര? 5.5. അപ്പൊ 95 ഖറാബിച്ചെടുക്കണം. അത് കുറെ പുഴകള്, കുറെ പാറക്കെട്ടുകള്, കാട്ടുമൃഗങ്ങൾ ജീവിക്കുന്നത്. ഇനി അർറഹ്മാനിർ റഹീം, ഇവിടെ ആവർത്തനം വന്നില്ലേ അല്ലേ, ഫീൽ തക്രാറി വുജൂഹു, ആവർത്തിച്ചു പറഞ്ഞതിൽ കുറെ വുജൂഹുകളുണ്ട് എന്നാ പറയുന്നത്. ബസ്മലത്തിൽ പറഞ്ഞ തന്നെയാണല്ലോ അർറഹ്മാനിർ റഹീം അടക്കുന്നത്. ഇനി മറ്റൊന്ന് റഹ്മാനും റഹീമും മറ്റൊരു ആവർത്തനമുണ്ട്. റഹ്മത്തിൽ നിന്ന് പിടിച്ചിട്ട് റഹ്മാനും റഹീമും ഒക്കെ ഇല്ലേ, അങ്ങനൊരു ആവർത്തനമുണ്ടല്ലോ. അഹദുഹ, ആ വുജൂഹിൽപ്പെട്ട ഒന്നാണ് മാ സബക്ക, മുമ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്താ മുമ്പ് പറഞ്ഞത്? ഞാൻ പരിധി നോക്കിയപ്പോ 11-ാമത്തെ പേജിൽ പറഞ്ഞേ കാണുന്നുള്ളൂ, തുടക്കത്തിൽ 11-ാമത്തെ പേജിൽ ഒരു വുജൂഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താകും പറഞ്ഞെന്താണ് ഉള്ളത് വായിച്ചു നോക്കിയ. അർറഹ്മത്തു ഫിൽ ലോകത്തിൽ ഇക്കത്തുൽ ഖൽബിൽ നിതാഫു മിന്നുർ റഹ്മിൽ ഇൻതിഫാഫിൽ അലാ മാ ഫീഹ വൽ മുറാദു ബിഹാ ഹൗനഹു വതഫദ്ദുലു വല്ലി ഹിസാൻ فالمعنى العاطف على خلقه بالرزق لهم وضح الافات انهم لا يزيد في رزق المتقي لقبل تقواه ولا ينقص من رزق الفاجر لقبل فجوره. അങ്ങനെ പറഞ്ഞിട്ട് ആവർത്തനത്തിന്റെ വജിഹി അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കാണുന്നില്ല. നമുക്ക് ഉള്ളതല്ലേ പറയാൻ കഴിയൂ. അത് ഇതേതാവർത്തനം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടുണ്ട്, അർറഹ്മാനിർ റഹീം വീണ്ടും പറഞ്ഞതിനാണ്. എന്നെ റഹ്മാനിർ റഹീമും വേറെ വേറെ പറഞ്ഞതിൻ്റെ ന്യായം വേറെ പറയൂ. അത് അത് അടുത്ത് പറയുന്നത്. അപ്പൊ മാസബക്ക എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഒക്കെ വെളിവായി കിട്ടിയിട്ടില്ല എന്നർത്ഥം. മനസ്സിലായിപ്പൽ റഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീമും തമ്മിലെ ഫർക്ക് എന്താണെന്നാ ചോദ്യം.
إما باختصاص الحق تعالى بالأول ونقل آدت دل رحمان أدو كنت الله تعالى مختصان يننا نعي مري رحمان نلد الله كي بريا مجتون لو رحيم نلد الله اللہ تاكم مجاز آئیت بريون أبو ني خاص مرنو رحمان مرنو نئي مجتون الله كم مجاز آئیت بريون لپا عزيز عزيز نلد نوچنا كوريو لے امرأة النزيز ونن كنت كارنو أو بعمومه يلنج الرحمن الأرثة عموم عندهم അപ്പോൾ റഹീമിലെ ഉമ്മ കുറവാണ് അപ്പൊ എങ്ങനെ ഉമ്മ ഉണ്ടാകും റഹ്മാനിലെ അളവ് കുറവാണ് ഒറ്റ റഹ്മത്തല്ലേ പക്ഷെ വാങ്ങുന്ന ആള് ബർറും ഫാജിറും ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ട് അപ്പോ ക്വാളിറ്റിയിൽ കുറവുണ്ടെങ്കിലും ക്വാണ്ടിറ്റി അധികമുണ്ട് റഹീമില് 99 ഉണ്ട് എന്ന് നോക്ക് 100 ഉള്ളത് 99 ഉണ്ടായാൽ എണ്ണം കൂടി പക്ഷെ വാങ്ങുന്ന ആള് വളരെ തുച്ഛം വക്കളിയിലും മിന്നി ബാധിയെ ശക്കൂർ കിട്ടുന്ന ഇഷ്ടം പോലെ കിട്ടും അപ്പൊ ഒമോമ കൊണ്ട് മുഖ്തസാണ് ബിഖ്തിസാസിൽ ഹഖ് ബില്ലമിൽ ഔ ബി ഒമോമി അല്ലെങ്കിൽ ഔ ബി ജലായിലൻ നിയമി ഒന്നാമത്തേത് ജലായിലൻ നിയമ കൊണ്ട് മുഖ്തസ് എന്ന് വെച്ചാലോ നിയമത്തിന്റെ ഉസൂലുണ്ടല്ലോ ഇപ്പൊ കണ്ണ് തന്നു എന്നുള്ളത് നിയമത്തിന്റെ ഒരു അസലാണ് ഈ കണ്ണുപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം നേടി എന്നുള്ളതിന്റെ ഫറാദ് നാബ് തന്നു എന്നുള്ളത് അസലാ നാബ് കൊണ്ട് നീ എന്തെല്ലാം നേടിയോ അതതിന്റെ ഫറാദ് അതാണ് ബിജലാലിൽ അപ്പൊ മൂന്ന് ന്യായ പറഞ്ഞത് റഹ്മാൻ എന്നുള്ളത് ഒന്നുകിൽ അള്ളാഹു തആലക്ക് മാത്രമുള്ള പേര് അല്ലെങ്കിൽ അതിന്റെ മായനയിൽ ഉമുമുണ്ട് അല്ലെങ്കിൽ ജലാലുണ്ണി അമ്മ കൊണ്ട് മുഖ്തസാണ് എന്നാ പറഞ്ഞത് ഫഅല അവ്വലി അവ്വലനുസരിച്ച് അള്ളാഹു തആലക്ക് മാത്രമല്ലേ ഹുവർ റഹ്മാൻ അള്ളാഹു തആല റഹ്മാൻ ബിമാ ലാ യസ്റു ജിൻസുഹു മിനൽ ഇബാദ് അതിന്റെ ജിൻസ് പടപ്പുകളിൽ നിന്ന് ഉണ്ടായിത്തീരൂല പടപ്പുകൾക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കൂല ചിലതാക്ക നാമമാത്രം മാറ്റി പടപ്പുകൾക്ക് ചെയ്യാലോ പടപ്പുകൾക്ക് ചെയ്യാൻ കഴിയൂല വൽ റഹീമോ എന്നുള്ളത് ബിമാ യതസബ്ബറു സുദൂറുഹു മിൻഹും പടപ്പുകളിൽ നിന്ന് അതുണ്ടാവൽ തസവ്വുർ ആകും അത് മനസ്സിലായില്ലേ വമ്മാ അല അന്നർ റഹ്മാൻ ആമ്മത് രണ്ടാമത് ഉമ്മല്ലേ പറഞ്ഞത് അപ്പൊ റഹ്മാൻ എന്നുള്ളത് ആമ്മാണ് അല്ലേ ഫഖീല കൈഫ ദാലിക അതെങ്ങനെയാണ് ആമ്മായതെന്ന ചോദ്യം എന്തുകൊണ്ട് എത്രയോ ബലാലും മുസീബത്തിനും രോഗങ്ങളും കഴിഞ്ഞു കൊടുന്ന ആളും ഇഷ്ടം പോലെ കാണുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നത് അതിൽ പറയുന്നത് അത് മറുപടി പറയും അപ്പൊ കല്ലമായ ഇബാർത്ത് ഒപ്പിക്കാൻ മനസ്സിലായില്ല റൊമോമുണ്ട് ജലായിലുണ്ണിയമുണ്ട് മൂന്നെണ്ണം പറയണം വക്കല്ലമായഹുലു അഹദുൻ ഒരാളും ഒഴിവില്ല വൽ ഹാലത്തു ലഹു ഒരാളെന്ന് മാത്രമല്ല അയാൾക്കുള്ള ഒരു ഹാലത്തും ഒഴിവില്ല അന്നൗഇ ബൽവാ ബല എന്റെ എന്തെങ്കിലും ഇനത്തിനെ തൊട്ട് ഒയ്യാത്ത ആൾ ആരെങ്കിലും ഉണ്ടോ ഒഴിഞ്ഞാൾ ആരെങ്കിലും കുൽന അതാ ചോദ്യം അതിന് മറുപടി അൽ ഹവാദിസു ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ മിൻഹ ചിലത് മായുള്ള അന്നഹു റഹ്മത്തുൻ വയക്കൂന നിക്കുമ നമ്മളെ കാഴ്ചയിൽ റഹ്മത്താന്ന് തോന്നും പക്ഷെ ഹഖീഖത്തിൽ നിക്കുമത്തായിരിക്കും ഇനി തിരിച്ചു നോക്കി നമ്മളെ കാഴ്ചയിൽ എന്തുണ്ടാകും നിക്കുമത്താന്ന് തോന്നിയിട്ട് ഉള്ളി റഹ്മത്തുണ്ടാകും അത് മനസ്സിലായ അപ്പൊ നമ്മൾ തെവീൽ കൊടുക്കുമ്പോ ഹഖീഖത്തെ നിയമത്തിന് നിയമത്താന്ന് പറഞ്ഞിട്ടില്ല അഥവാ ബില്ലക്സി അപ്പൊ ബില്ലക്സ് ആണ് നമ്മളെ മറുപടിയിൽ വരേണ്ടത് അത് കാണുമ്പോ നിക്കമത്താണ് തോന്നിയാലും റഹ്മത്തുണ്ടാണ് അതാ കാലല്ലാഹു തആല വഅസ അൻ തക്രഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും നിങ്ങൾക്ക് അനിഷ്ടകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കയറുള്ളതായി തീരാം ഒന്നാമത്തേക്ക് സൂചിപ്പിച്ച ഒരു കായലിബാബ് എന്നൊരു യൗവനം യൗവനത്തിൽ നല്ല ആരോഗ്യവും നല്ല ഓജസ്സും തേജസ്സും അർക്കത്തും വർക്കത്തും എല്ലാം ഉണ്ടാകും വൽ ഫറാഖ് എന്ന ഒഴിഞ്ഞ സമയങ്ങൾ
വാൽജിദാന്ന് സമ്പൽ സമൃദ്ധി ഈ മൂന്നെണ്ണം നമുക്ക് ഇപ്പൊ നന്നായി തോന്നുന്നു. പക്ഷെ ഷബാബ് വേണ്ടത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത്ര നഷ്ടം വരടെങ്കിലും ഉണ്ടാവും, ഷർദായി മാറും. വയസ്സാമം പിന്നെ മൂല കടന്നിട്ട് ഒന്നും ചെയ്യാനും കഴിയില്ല. അതുപോലെ ഫറാഖ് സമയം എന്താക്കി, ഖൈബത്തും നമീമത്തും മറ്റേ പാർട്ടി പറഞ്ഞിട്ടും നേരം കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏത് സമ്പത്ത്, സമ്പത്ത് വേണ്ട ഉപയോഗിച്ചിട്ടില്ല എന്താവും, അത് വേറെതായി മാറിയില്ലേ. അവരെന്താ പറഞ്ഞു വരുന്നത്, നിങ്ങള് അനിഷ്ടകരമായി തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൈറായി, അപ്പൊ ആ രൂപത്തിലെ തേബീൽ കൊടുക്കണം. അതല്ലേ ഉറബുക യഖ്ലുഖു ാക്കിയിട്ടാണ് സാധനം അർത്ഥമ്പക്കൽ. റബ്ബാണ് ആണാക്കുന്നതും പെണ്ണാക്കുന്നതും അല്ലേ, നിങ്ങൾക്ക് ഹിയാറില്ല. അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹു അതിനെന്താക്കി, മറ്റേ എന്തിനാന്ന് തൈഫിലല്ലേ നമ്മുടെ നോദീനി, ആടാ ഉറബുക യഖ്ലുഖു ഈ കൊടുക്കണ്ടാക്കി എന്താണോ ഹൈറ് വേണ്ടത് ആ രൂപത്തിൽ അങ്ങോട്ടിലാണ് ആ കിട്ടിയത് ഹൈറാന്ന് വിചാരിച്ചോളണം. അപ്പൊ മാൻ എന്താക്കി, മറ്റേ മഫൂലാക്കി. മഫൂലാക്കുമ്പോ എന്താവും, മൗസൂല അങ്ങനെ വരിക. അല്ല അതൊരർത്ഥാന്ന് നമുക്ക് ഇതിന് പറയാൻ പാടില്ല. അപ്പൊ മഫ്സദത്തുല്ലിൽ മറക്കി മനുഷ്യനെ ഫസാദ് ആക്കുന്ന കാര്യമാണ്. ഫസാദ് തന്നെ എമ്മാതിരി ഫസാദ് അയ്യ മഫ്സദ അന്തമാത്രമുള്ള ഫസാദ് എന്നറിയോ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫസാദ എന്നാ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തായി, ബാഹിറല്ലേ, ചിലപ്പോ രോഗമായ ആ രോഗമായിരിക്കും ഹൈർ എന്നാ പറയുക. അപ്പൊ കൊല്ലും അമ്മ ഈ പറയപ്പെട്ട മൂന്നെണ്ണവും ലാഹിറിനി അമ്മത്താണ്. വസ്താനി അതാ മറ്റേത് എന്റെ പല്ലമ്പലുവിന്റെ വാക്കി ഹബ്സിൽ വലതി ഫിൽ മക്തബി, കൂട്ടിനെന്താക്കുന്നവരുടെയും പുറത്തുപോകാൻ വിടാതെ കണ്ട് പള്ളി കൂടതി തടഞ്ഞിടുന്നു. വഹംലിഹി അല തഅല്ലമി, പഠിക്കാൻ വേണ്ടി അവനെന്താക്കും നിർബന്ധിക്കുന്നു, പിള്ളേർ ചിലപ്പോൾ അടിക്കുകയും ചെയ്യും. അപ്പൊ ലാഹിറൽ ഇപ്പം എന്താ ഉള്ളത്, നിക്കമത്താണ്. പക്ഷേ അതുകൊണ്ട് അവന് ഭാവിയിൽ വലിയൊരു നേട്ടമുണ്ടാവും. ഇനി ഡോക്ടറെ അടുത്ത് പോയി വലിയൊരു ഇഞ്ചക്ഷൻ അടിക്കുന്നു. അപ്പൊ ലാഹിറൽ ഇപ്പം എന്താ ഉള്ളത്, കൂത്തി വേദനിപ്പിച്ച് ഊജെടുത്ത് കൂത്തിയിട്ട് ഭയങ്കര വേദനയാക്കി. പക്ഷെ അതിന്റെ രണ്ടാമതെന്തുണ്ട്, രോഗം മാറാനുള്ള മരുന്നും കൂടെ കേറുന്നുണ്ട് എന്നുള്ള അലക്കി നോക്കിയാൽ ബാത്തിന് വേറെ. അതിലെത്തി ഈ ദ്രവിച്ചു പോയ കൈകളെല്ലാം ആസ്പത്രിയിൽ നിന്ന് മുറിക്കുന്നുണ്ടല്ല, അതിപ്പം ലാഹിറലി മോശമാണ്, പക്ഷെ ബാത്തിന് നല്ലതാണ്. അപ്പം ഫൽ അബുലഹു യാത്തബിലുള്ള വാഹിർ, ബുദ്ധി കുറഞ്ഞ ആളുകൾ ഈ ലാഹിർ നോക്കിയിട്ടാണ് വിധികൽപ്പിക്കല്. എന്തൊരു വലിയത്തുണ്ടായാലും എന്തൊരു പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഇല്ലാവത്തും അപ്പുറം മിഹനത്ത് പറഞ്ഞ് ഇപ്പുറം മിൻഹത്ത് പറഞ്ഞു തജാനുസ്, എന്നുവെച്ചാൽ ഒരു കലിമത്തിലുള്ള അതേ കലിമത്ത് തന്നെ എന്താക്കും മാറ്റാണ്ടും പ്രയോഗിക്കും. മാറ്റാണ്ടാക്കിട്ടില്ല ഹറക്കത്ത് വെച്ച് കണ്ടുണ്ട്. ഞാൻ ഇന്നലെ പറയില്ലേ ഹയാ മൂന്ന് പ്രയോഗത്തിലുണ്ട്. ഇനി വതർക്കുൽ ഖൈറിൽ കസീരി, കസീറായ ഖൈറിനെ ഒഴിവാക്കല്. ഇനി ഷെഡിൽ കലിയൽ, കലിയലായ ഷെഡുണ്ട് എന്ന് പേടിച്ചിട്ട് ഉദാഹരണത്തിന് ഒരു ഇഞ്ചക്ഷൻ നോക്ക്, ഹൈറും കസീരണ്ട ഇഞ്ചക്ഷൻ കുത്തിയല്ലേ ആ വലിയ രോഗം മാറും. പക്ഷെ ഷെഡും കലിയലുണ്ട് കുറച്ച് സമയം വേദനിക്കലും പോച്ചെടുക്കലുണ്ട്, അത് ഒഴിവാക്കൽ ഷെഡും കബീരാന്ന് അപ്പൊ ലാക്ടർമാരോട് പറയണ്ടേ കണ്ടാ. അപ്പൊ തകാലിഫു നമ്മൾ അനുഭവിക്കുന്ന കൊറേ തക്ലീഫാത്തില്ലേ, അത് ഈ തത്ഹീലിൽ അർവാഹിനെ ശുദ്ധിയാക്കാനുള്ളതാണ്. അപ്പൊ അത് ഖൈറും കസീർ കിട്ടി. എന്തിനത്തൊട്ട് അനിൽ ലലായിക്കൽ ജസദാനിയ, ജസദുമായി ബന്ധപ്പെട്ട പല ബന്ധങ്ങളുണ്ട് അതെല്ലാം മുറിച്ചിട്ട് അർവാഹിനെ തത്ഹീറാക്കലാണ്
നിസ്കാരത്തിലും നോമ്പിലും നിസ്കാരത്തിൽ നോക്കാറ കൈകട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിക്കൂടെ ഇങ്ങോട്ടും നോക്കിക്കൂടാ, ഇടത്തോട്ടും നോക്കാൻ പാടില്ല, വലത്തോട്ടും നോക്കിക്കൂടാ, വിളിച്ചാൽ വിരിയാടിക്കൂടാ കണ്ടാ. അപ്പോൾ അലായിക്കുള്ള ജസാദാനി എല്ലാം മുറിച്ചിട്ട് അങ്ങോട്ടേക്ക് വിട്ടു, നോമ്പെടുത്ത് നോക്കിയട്ടെ, ഒന്നും തിന്നുകൂടാ, കുടിച്ചുകൂടാ, ആടുണ്ടാക്കുന്ന നല്ല പൊള്ളുന്ന ബിരിയാണി കൊണ്ട് വെച്ചിട്ട് ഞാൻ വൈശക്കാന്നുണ്ടേനോ, പക്ഷെ വെച്ചില്ല. ഇഹ്റാം കെട്ടി നോക്കി അടിയുണ്ടല്ലോ കുറേ മുടക്കങ്ങൾ. ഹൽക്കുന്നാരി നരകത്തിനെ പടച്ചാൽ ലഷറല്ലേറാർ, കുറ്റക്കാരായ ആളുകൾ എന്താക്കണം, ആമാലുള്ള അബ്റാറിലേക്ക് തിരിച്ചുവിടണം. അല്ലെങ്കിൽ എന്താക്കും, ഒരു പടി കാണിച്ചിട്ട് ഇത് എടുക്കണം. ഇനി ഹൽക്കു ഷൈത്താനെ പടച്ച എന്താ ലാഹിറിലെ മോശമല്ലേ, അത് തമയുസീൻ മുഖലിസീന മിനൽ ഇബാദ്, ഇബാദിന്റെ കൂട്ടത്തിൽ നിന്ന് മുഖലിസീങ്ങളൊന്ന് വേർപെടുത്താൻ വേണ്ടിയിട്ടാണ് ഷൈത്താനെ പടച്ചത്. ഇത്ര നേരം എന്താ പറഞ്ഞു വന്നത്, ലാഹിറിൽ നിക്മത്താണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ബാത്തിന് നല്ലതായിരിക്കും. അപ്പൊ ഫഷഇനുൽ മുഹഖിഖ്, ഒരു മുഹഖിഖായ മനുഷ്യന്റെ കാര്യങ്ങളുണ്ട്, ഹഖായിക്കിന്റെ മുകളിൽ സഞ്ചരിക്കണം. ഉദാഹരണത്തിന് അലൈഹിസ്സലാമിനെ നോക്ക്, ഫീ ഖിസ്സത്തി മൂസ, മൂസ അലൈഹിസ്സലാമിന്റെ ഖിസ്സയില് കപ്പൽ പൊളിച്ചു, കപ്പൽ പൊളിച്ചപ്പോൾ തൽക്കാലം ഒരു ഷെറർ, പക്ഷെ കപ്പൽ മുഴുവനും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കിയില്ലേ, കേടില്ലെങ്കിൽ രാജാവ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നോക്കിയിട്ട് മാഹു ആരോടൊപ്പം, ഖദർ അലൈഹിസ്സലാമിനോടൊപ്പം മൂസ നബി കൂടിയ പോലെ. അപ്പൊ മനുഷ്യന്റെ തബ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, അസ്റാറുകൾ അതിന്റെ പിന്നിലുണ്ടാവാം, നമ്മളെ ശ്രദ്ധ എത്താത്ത അങ്ങേയറ്റത്തെ ഹിക്മത്തും അടങ്ങിയിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ റഹമത്തും ആ റഹമത്ത് ഖലബിനെ മറികടക്കലും ഉണ്ട്. അത് രണ്ടും ഇല്ലായിരുന്നുവെങ്കിൽ ലം യകുൻ വുജൂദുൽ കൗൻ, ഈ കൗനിന്റെ വുജൂദ് ഉണ്ടാവൂല. റഹമത്ത് ഉണ്ട്, റഹമത്ത് എന്താ ഖലബിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിബത്തും അന്റെ സിബത്തിനെ കീഴ്പ്പെടുത്തുക, അതിനർത്ഥം അതിന്റെ മുത്തല്ലഖാത്തിന്. അപ്പൊ വലമാ ലഹറലിൽ ഇസ്മിൽ മുൻഇമി, മുൻഇം എന്ന ഇസ്മിന് ഇവിടെ വെളിപ്പെടുവില്ല, അയിനുൻ അതിനൊരു അയിനു തന്നെ അതിന്റെ തനിമ, മുൻഇം എന്നുള്ളത് ഉണ്ടാവൂല. ഇനി ഇനി മൂന്നാമത്തെ ജലാലുൽ നിയമാന മൂന്നാമത്തെ ന്യായം പറഞ്ഞത്, അമ്മ അല അന്നർ റഹ്മാന, അതിന്റെ ബാക്കി മുമ്പേത്തെ മൂന്ന് ആളെ നിർത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് അള്ളാഹുക്ക് മാത്രം മുഖ്തസാണ്, അപ്പോൾ റഹ്മാനിയത്തിൽ കൂടി വരുന്നത് അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ, പടപ്പ് കളിക്ക് കസ്ബിലില്ല എന്നായി. ദോഷം പൊറുക്കല്, മക്കളെ കൊടുക്കല്, ഇത് പടപ്പ് കളിക്കില്ലല്ലോ. പിന്നെ ഉമ്മ പറഞ്ഞു, ഉമ്മിന്റെ ഒരു ചോദ്യത്തിന് മറുപടിയും പറഞ്ഞു. ഇനി വമ്മാലന്ന റഹ്മാന ലി ജലാലിന്നിയാം, റഹ്മാൻ എന്നുള്ളത് വമ്പിച്ച നിയമത്തുകൾക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ എന്തായിന്നറിയോ, റഹീമുമായി ചേർത്ത് വായിച്ചു. അപ്പം വലിയ നിയമത്തും ചെറിയ നിയമത്തും ഒന്നായി, വലുതും ചെറുതുമാക്കി. ലിദഫി തവഹുമി അന്യകൂന തലബുൽ അബ്ദി ശൈഅൽ യസീറ സൂഉ അദബി, ചെറിയ കാര്യങ്ങൾ വലിയ റബ്ബിന്റെ വക്കൽ നിന്ന് തേടിയാൽ അതൊരു അദബ് കേടാണ് എന്നുള്ളൊരു തവഹും ഇവന്റെ മനസ്സിലുണ്ട്. ഇത്ര വലിയ അള്ളാഹുണ്ടെങ്കിൽ ചെറിയ കാര്യം ചോദിക്കലാ. മൂസ നബിക്ക് നന്ന പൈച്ചപ്പം എന്താ, റബ്ബിന്റെ ലിമ അൻസൽ തൈലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് പറഞ്ഞു. ഉച്ചക്കത്തെ ചോറാണ്, മദീനയിലേക്ക് പോകുമ്പോൾ വല്ല പൈസ നിർത്തി, തിരിച്ചു വരുമ്പോൾ എന്താ പറഞ്ഞു, റബ്ബി അരിഞ്ഞു നിന്നെ കാണിയും കൂടെ പോകണം, ഏറ്റവും വലുതാണ്. അപ്പൊ ചെറിയ വാറ്റിന്റെ കാര്യം മുതൽ റോഹിന്റെ വലിയ കാര്യം വരെ ചോദിച്ചു. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ മഹാനായ റബ്ബിനോട് ചോദിച്ചാൽ അതബ് കേടാണെന്ന് തോന്നിപ്പോണ്ട. അപ്പൊ കമാക്കീനലി ബാലിഹിം, ചിലോട് പറഞ്ഞു, ജിഅതു കലി ഹാജത്തിൻ യസീറ, ചെറിയൊരു കാര്യത്തിനാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞ കാല ഉത്തുലുബുലഹ റജുലിന്, അതിന് ചെറിയ ആരെങ്കിലും വേറെ നോക്കി എന്നെ നോക്കണ്ട എന്ന് സാധനം പറഞ്ഞോക്കുമല്ലോ. അങ്ങനെ കാനല്ലാഹത്താല യക്കൂലു, അപ്പൊ അള്ളാഹുത്താല പറയുന്നത് പോലെ, ലവിക്തസർത്തു അലർ റഹ്മാൻ, റഹ്മാൻ എന്ന് മാത്രം പറഞ്ഞു ഞാൻ ചുരുക്കിയാൽ, ലഹത്ത ശംത അന്നി, നീ എന്നെ തൊട്ട് നാണിച്ചു കളിയും.
ولكني رحيم يا رحيم غوديان فطلب مني حتى اشراك نادي شريفين ده واتكون انا نود جوجو وميل كذري كفاتل كاريل ده انا لوب نود جوجو ابام متن نيا امبر سلام ان مالك يوم الدين